നമസ്കാരം. മലയാളത്തിലെ മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ജോഷി അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രമായ പൊറിഞ്ചുമറിയും ജോസുമായിട്ട് വരുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം അതിൻ്റെ അവസാനഘട്ട പണിപ്പുരയിലാണ്. ആ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിനു മുൻപേ ജോഷി എന്ന വലിയ സംവിധായകനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. 1978 ജോഷി തൻ്റെ ആദ്യ ചിത്രം എസൽപുരം സദാനന്ദൻ രചന നിർവഹിച്ച് സംവിധാനം ചെയ്യുമ്പോൾ ഇത്രയും വലിയ ഒരു ഫിലിം മേക്കറായിട്ട് ജോഷി വളരും എന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആ ചിത്രമാണ് ടൈഗർ സലീം. അത് വലിയ വിജയം എന്നൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും പക്ഷേ ചിത്രം ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് മോഹൻലാലായാലും മമ്മൂട്ടി ആയാലും സുരേഷ് ഗോപിയാണെങ്കിലും ദിലീപാണെങ്കിലും അവരുടെ കരിയറിലെ മികച്ച ചിത്രങ്ങൾ അവർക്ക് സമ്മാനിച്ചത് ജോഷി എന്ന വലിയ സംവിധായകനിലൂടെയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10-40 വർഷത്തെ സിനിമാ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് ജോഷി എന്ന ആ വലിയ മനുഷ്യൻ. അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ച നിരവധി ചിത്രങ്ങൾ അത് ഇന്ന് മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ജോഷിയുടെ പല ചിത്രങ്ങൾക്കും തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ തന്നെ മികച്ച തിരക്കഥാകൃത്തുക്കളായിട്ട് ഇന്നും നിലനിൽക്കുന്ന പലരുമുണ്ട്. അതോടൊപ്പം മൺമറഞ്ഞു പോയിട്ടുള്ള പത്മരാജനും ലോഹിതദാസുമൊക്കെ എടുത്തു പറയേണ്ട ചില പേരുകളാണ്. അവരുടെ തിരക്കഥയിൽ ജോഷി തയ്യാറാക്കിയ ചിത്രങ്ങൾ ഇന്നും മലയാളത്തിലെ ആദ്യത്തെ 10 ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേരുകൾ ഒരുപക്ഷെ ജോഷി സംവിധാനം ചെയ്ത ഈ മഹാന്മാരായ തിരക്കഥാകൃത്തുക്കൾ അദ്ദേഹത്തിന് സമ്മാനിച്ച തിരക്കഥയിലൂടെ പ്രേക്ഷകർക്ക് നൽകിയ ആ ചിത്രങ്ങളുടെ പേരുകൾ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇങ്ങോട്ട് ഏറ്റവും പുതിയ ചിത്രം പൊറിഞ്ചുമറിയം ജോസ്. അവിടേക്ക് എത്തുമ്പോൾ ജോഷി മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ജയൻ മുതൽ ജോജു വരെയുള്ള നായകന്മാരെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. മമ്മൂട്ടി എന്ന മെഗാസ്റ്റാർ ഇന്ന് മലയാളത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ തിളങ്ങി നിൽക്കുന്ന ആ വ്യക്തിത്വത്തിന് അദ്ദേഹത്തിൻ്റെ കരിയർ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇനി സിനിമാ ജീവിതം ഇല്ല എന്ന സ്ഥലത്തു നിന്നും ഒരു കച്ചിത്തുരുമ്പ് നൽകിയത് ജോഷിയാണ്. ന്യൂഡൽഹി എന്ന ചിത്രം 1980-84 കാലഘട്ടങ്ങളിൽ അങ്ങനെയൊരു ചിത്രം ജോഷി തയ്യാറാക്കുമ്പോൾ മമ്മൂട്ടി അതുവരെ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മമ്മൂട്ടി എന്ന ഒരു നടനെ നായക നടനായി പ്രതിഷ്ഠിച്ച് ഒരു ചിത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ധൈര്യം കാണിച്ചത് ജോഷി എന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ നാടുവാഴികളാണെങ്കിലും നിരവധി ചിത്രങ്ങൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊറിഞ്ചുമറിയം ജോസ് എന്ന പുതിയ ചിത്രം വരുമ്പോൾ അതിൽ പ്രേക്ഷകർക്കുള്ള പ്രതീക്ഷയും വലുതാണ്. എന്തായാലും നമുക്കറിയാം ജോഷി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ചിത്രങ്ങളുടെ എണ്ണവും ഏകദേശം 80 വരും. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഈ 80 ചിത്രങ്ങളിൽ എല്ലാം മികച്ച ചിത്രങ്ങളാണെന്ന് അവകാശപ്പെടാനും സാധിക്കില്ല. പക്ഷേ ചില ചിത്രങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചത് അത് നമ്മുടെ ഉള്ളിൽ ഒരു എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചുകൊണ്ട് മാത്രമാണ് അത് തിയേറ്ററിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജോഷിയെ നമ്മൾ നമ്മോടൊപ്പം നിർത്തുന്നതും പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംവിധായകൻ ആക്കി നിർത്തുന്നതും തന്നെ. എന്തായാലും ജോഷിയുടെ ചിത്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ന്യൂഡൽഹി എന്ന ചിത്രം തന്നെയായിരിക്കും ഏറ്റവും ആദ്യം നമുക്ക് എടുത്തു പറയേണ്ടി വരിക. മമ്മൂട്ടിയിലെ കലാകാരനെ മലയാള സിനിമയ്ക്കോ ഇന്ത്യൻ സിനിമയ്ക്കോ സമ്മാനിച്ച ആ മഹത് വ്യക്തിയുടെ ന്യൂഡൽഹി എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇനി അടുത്ത എപ്പിസോഡിൽ.